ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രിയേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ആശീർവാദിൻ്റെ ആട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഗോതമ്പ് പൊടി നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നല്ല സോഫ്റ്റായി കുഴച്ചെടുക്കുക. അതിനുവേണ്ടി കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചുകൂടി ലൂസായി കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മാവ് സോഫ്റ്റായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 45 മിനിറ്റ്സോളം ഈ മാവ് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചേക്കാം. കാരണം ഈ മാവ് വെള്ളത്തിൽ കിടന്ന് നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്, മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കൈ വെച്ച് തന്നെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഗോതമ്പ് പൊടിയുടെ പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം അരിപ്പയിലേക്ക് ഒഴിച്ച് നന്നായി അരിച്ചെടുക്കാം. നമുക്ക് നന്നായിട്ട് പാല് കിട്ടിയിട്ടുണ്ട്. ഇത് അരിപ്പയിലേക്കിട്ട് അരിച്ച് പാല് മാത്രമായി നമുക്ക് വേർതിരിച്ചെടുക്കാം. ഗോതമ്പ് പൊടിയുടെ ഈ ഒരു പാല് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഈ മാവ് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് കളഞ്ഞേക്കാം. ഒരു പ്രാവശ്യം കൂടി ഞാനിത് ചെറിയ അരിപ്പയിലിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഗോതമ്പ് പൊടിയുടെ പാല് മാത്രമായി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് 2 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പാല് അടിയിലേക്ക് അടിഞ്ഞുകൂടി കിടപ്പുണ്ട്. മുകളിലുള്ള ഈ വെള്ളം നമുക്ക് ഇതിന് ആവശ്യമില്ല, ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കളഞ്ഞേക്കാം. നല്ല കട്ടിയോടുകൂടി ഗോതമ്പ് പൊടിയുടെ പാലൂടെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇതൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കോക്കനട്ട് മിൽക്കാണ്. ഞാനിവിടെ 2.5 കപ്പ് കോക്കനട്ട് മിൽക്ക് എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ 1/2 ഉം 2/2 ഉം ചേർന്നിട്ടുള്ളതാണിത്. നമുക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ഉരുക്കിയെടുക്കണം. ഞാനിവിടെ 1/2 കിലോ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് ശർക്കര നന്നായി ഉരുക്കിയെടുക്കാം. നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ 400 ഗ്രാം ശർക്കര എടുത്താൽ മതിയാകും. ചൂടാറിയ ശേഷം നമുക്കൊരു അരിപ്പെടുത്ത് ശർക്കര പാനി അതിൽ അരിച്ചെടുക്കണം. ശർക്കര നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഗോതമ്പിൻ്റെ പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര പാനി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ശർക്കര പാനി ഒഴിച്ച് ചൂടായി വരുമ്പോൾ തന്നെ അത് ഏകദേശം തിക്കായിട്ട് വരും.
ഞാനിവിടെ കാൽ ടീസ്പൂൺ ഏലക്ക ക്രഷ് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയുടെ ഒരു കുത്തൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ബാലൻസ് ചെയ്യാനായി ഒരു നുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു സമയത്ത് നമുക്ക് തീ മീഡിയം ഫ്ലെയിമിലേക്കാക്കാം. ഇതിവിടെ നന്നായി കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്നുകൂടി ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലോർ ചേർത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങും. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി നന്നായി ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്ക്ക് പകരം നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതിയാവും. വീണ്ടും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആകെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഹൽവ ഉണ്ടാക്കുന്നതിൻ്റെ കുക്കിംഗ് ടൈം 1/2 മണിക്കൂറാണ്. 1/2 മണിക്കൂറാകുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഹൽവയുടെ പരുവത്തിൽ നമുക്കിത് കിട്ടും. ഇപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതാണ് ഈ ഹൽവയുടെ കറക്റ്റ് പരുവം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഹൽവ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് ആ പാത്രത്തിലേക്ക് നെയ്യോ ഓയിലോ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഹൽവയുടെ മുകൾ ഭാഗം ഡെക്കറേറ്റ് ചെയ്യാനായി ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ചു കൊടുത്ത് സെറ്റാകാൻ വേണ്ടി വയ്ക്കാം. ഈ ഹൽവ നന്നായി തണുത്ത് വന്ന ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. 2 മണിക്കൂറെങ്കിലും തണുക്കാൻ വെച്ചിട്ട് ഇത് മുറിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായി ഉറച്ചു കിട്ടും. ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഗോതമ്പ് പൊടി കൊണ്ടുള്ള ഹൽവ നമുക്ക് നല്ല സൂപ്പറായി കിട്ടിയിട്ടുണ്ട്. ഇത് മുറിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയ്ക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനായി ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.